വെൽക്കം ടു സൂസ് പെപ്പ കാൻഡി. എല്ലാവരും സുഖമായി സന്തോഷത്തോടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സ്പെഷ്യൽ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി നോ ബേക്ക് ചീസ് കേക്ക് ആണ്. ഇതുണ്ടാക്കാൻ മുട്ടയോ കണ്ടൻസ് മിൽക്കോ അവനോ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് ഓൾറെഡി സ്വീറ്റൻഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഈ ക്രീമിൽ മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ പൗഡർ ഷുഗർ ചേർത്ത് ആവശ്യത്തിനുള്ള മധുരം ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സോഫ്റ്റ് പീക്സ് ഒക്കെ ആകുമ്പോഴേക്ക് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ ഇത് മാറ്റി സൈഡിലേക്ക് വെക്കാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കാം. ഇനി നമുക്ക് ബേസ് ലെയർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തിരിക്കുന്നത്, 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഏത് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിലും എടുക്കാം. അതായത് ഒറിയോയോ അല്ലെങ്കിൽ ലോട്ടസ് ബിസ്കോഫോ, അങ്ങനെ ഏത് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അത് കൂടാതെ 1/2 കപ്പ് മെൽറ്റഡ് ബട്ടറും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു സ്പ്രിംഗ് ഫോം പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്പ്രിംഗ് ഫോം പാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാനായ മതി കേട്ടോ. ബട്ടർ പേപ്പർ ലൈൻ ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നല്ല ഫ്ലാറ്റായിട്ട് വയ്ക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം വെച്ച് ഒരു ഗ്ലാസിൻ്റെ താഴെ വെച്ചെങ്കിലും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അരമണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ അതങ്ങ് സെറ്റാവും. ആ ഒരു സമയത്ത് നമുക്ക് ക്രീം തയ്യാറാക്കാം, ചീസ് ക്രീം. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ ജലാറ്റിൻ 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ ഒന്ന് ബ്ലൂം ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് എടുക്കാം. ഞാനിവിടെ അൽമറയുടെ ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. 108 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് വരുന്നത്, 6 എണ്ണം ഉള്ളൊരു പാക്കാണ് വരുന്നത്. ഞാനതിൽ നിന്ന് 4 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. എൻ്റെ മക്കൾക്ക് ക്രീം ചീസിൻ്റെ ഫ്ലേവർ ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന ഇഷ്ടമല്ല, അത് കാരണം ഞാൻ 4 ക്യൂബ്സ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ചീസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് കൂടുതൽ എടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ചേർത്ത് കൊടുക്കാം. അല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ ബ്ലൂം ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ജലാറ്റിൻ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഒരു 20-30 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കുമ്പോഴേക്കും നമ്മുടെ ബേസ് സെറ്റായിട്ടുണ്ടല്ലോ. അതിന് മുകളിലേക്ക് നമുക്ക് ഈ ക്രീം അങ്ങ് അപ്ലൈ ചെയ്യാം. ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലിങ്ക് റാപ്പ് ഇട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. പക്ഷേ എൻ്റെ കേക്ക് ഇങ്ങനെ എനിക്ക് 2-3 മണിക്കൂറൊന്നും വെക്കേണ്ടി വന്നില്ല. അതിന് മുമ്പേ പുറത്തെടുക്കേണ്ടി വന്നു. കുറച്ച് ദിവസമായിട്ട് അവർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ചീസ് കേക്കിനായിട്ട്. അപ്പം മക്കളിത് കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ അവർ നേരത്തെ ഇതെടുത്ത് പുറത്തെടുത്തു. പക്ഷേ അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ലാതെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇതിന് ചുറ്റും ഒരു കത്തി ഇങ്ങനെ നോട്ടിക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെന്നില്ല. സാധാരണ സ്പ്രിംഗ് ഫോം പാനാണെങ്കിൽ ഇളകി വരും. നോൺ സ്റ്റിക്കിൻ്റെ സ്പ്രിംഗ് പാനാണെങ്കിൽ ഇളകി വരും. എൻ്റെ അലൂമിനിയം ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് എൻ്റെ മോള് വന്ന് എന്തെല്ലാമോ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ഇതിലൂടെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൈഡ് ഉണ്ടല്ലേ, ഞാൻ ആ നൈഫ് ഒട്ടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇളകി വന്നത്, അല്ലെങ്കിൽ ക്ലീനായിട്ട് വന്നേനെ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിൽ വേണമെങ്കിൽ നമുക്ക് സ്ട്രോബെറി കമ്പോട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലൂബെറി സിറപ്പോ എന്ത് വേണേലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ അഡീഷണൽ ടോപ്പിംഗ്സ് ഒന്നും കൊടുത്തിട്ടില്ല. സ്ട്രോബെറി കമ്പോട്ട് വെച്ച് ചെയ്യുന്നൊരു ചീസ് കേക്കിൻ്റെ റെസിപ്പിയായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ചീസ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു ഈസി നോ ബേക്ക് ചീസ് കേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയോട് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ഇൻ ദ വീഡിയോ. ബൈ.